എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ സ്വാഗതം. നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗന്ദര്യലഹരി ഓരോ ശ്ലോകത്തിൻ്റെയും ഓരോ പദങ്ങളുടെയും അർത്ഥം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ പി വി വിശ്വനാഥൻ സാറാണ്. ഇന്ന് 21-ാമത്തെ ശ്ലോകങ്ങളാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് 20 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇന്ന് 21-ാമത്തെ ശ്ലോകം മുതൽ ആണ് നാം പഠിക്കുന്നത്. സാറിനെ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. സഹനാവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തേ ശാന്തേ ശാന്തേ. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. സുന്ദരലഹരിയുടെ 20 ശ്ലോകം വരെയാണ് മുൻപ് സൂചിപ്പിച്ചവരെ നമ്മൾ ഇതുവരെ പഠിച്ചത്. 21-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. കടില്ലേഖാതന്മീൻ തപനശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരികമലാനം തപകലാം മഹാപത്മാടവ്യം മർദ്ദിതമലമായേന മനസാ മഹന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരീം. തടിത്ത ലേഖ തന്മീം. തടിത്ത ലേഖ കുറിച്ച് വരുമ്പോ തടില്ലേഖ മിന്നൽ പിണർ, അതായത് ലേഖ പോലെ പര പോലെയാണ് മിന്നൽ. അപ്പൊ തടില്ലേഖ പോലെ തന്മീന്ന് വെച്ചാൽ മെലിഞ്ഞവൾ, ക്ഷീണിച്ചിരിക്കുന്നവൾ, മിന്നൽക്കൊടി പോലെയുള്ള ശരീരത്തോട് കൂടിയവൾ. തപന ശശി വൈശ്വാനരമയും. തപനൻ അഗ്നിയാണ്, അല്ല തപനൻ സൂര്യനാണ്, ശശി ചന്ദ്രനാണ്, വൈശ്വാനരൻ അഗ്നിയാണ്. തപനൻ സൂര്യൻ ശശിചന്ദ്രൻ വൈശ്വാനരൻ അഗ്നി. തപന ശശി വൈശ്വാനരമയീം. മൂന്ന് വിധത്തിലുള്ള പ്രകാശമാണ് ലോകത്തിലുള്ളത്, അഗ്നികളാണ്, സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇവ മൂന്ന്. ഈ മൂന്ന് സ്വരൂപങ്ങളായി തീർന്നവളാണ്. സൂര്യനും ചന്ദ്രനും അഗ്നിക്കും വേണ്ട ശക്തി പ്രദാനം ചെയ്യുന്നവളാണ്. അവരുടെ അവസ്ഥയിലേക്ക് ആയിത്തീർന്നവളാണ്. മിന്നൽക്കൊടി പോലെ നേർത്തവയും തപനശശി വൈശ്വാനരമയുമായ നിഷണ്ണാം ഇരിക്കുന്ന ഷണ്ണാം അപി ഉപരി കമലാനം തപകലാം. ഷണ്ണാം അപി ഉപരി, ആറെണ്ണങ്ങളുടെ മുകളിൽ. ഷണ്ണാം ചില ആറെണ്ണങ്ങളുടെ ഉപരി മുകളിൽ. കമലാനാം താമരകളുടെ, കഴിഞ്ഞ ദിവസം കണ്ട ആറ് ചക്രങ്ങളെ ആറ് താമരകളായിട്ട് ഭാവന ചെയ്യുന്നുണ്ട്. ഈ ആറ് ചക്രങ്ങളുടെ സ്ഥാനത്തും ആറ് താമരകളായി സങ്കല്പിച്ചുകൊണ്ട് ഇതിനകത്ത് വർണ്ണിക്കാണ്. ഈ ആറ് കമലങ്ങളുടെ മുകളിൽ നിഷണ്ണാം ഇരിക്കുന്ന തവ കലാം, നിന്റെ കലയെ, ശക്തിയെ, നിന്റെ അംശരൂപമായ ശക്തിയെ. മഹാപത്മ അടവ്യം, വലിയ ഒരു താമര വനത്തിൽ. പത്മം താമര, അടവി വനം, പത്മാടവി താമര വനം. മഹാപത്മാടവ്യം, മഹത്തായ
ഈ താമര വനത്തിൽ താമരകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് മൃദിത മല മായേന മനസ്സ മലങ്ങൾ തുളച്ചു നീക്കിയ മനസ്സോടെ മൃദിതം എന്ന് വെച്ചാൽ തുളച്ചു നീക്കുക തൂത്തുകളെ മലങ്ങളെ മാലിന്യങ്ങളെ മൃദിതമാക്കിയ മനസ്സാ മനസ്സോടെ മനസ്സിന്റെ മാലിന്യങ്ങൾ കാമരാഗദ്വേഷാദികളായ അഷ്ടരാഗങ്ങളാണ് അവയൊക്കെ തൂത്തു കളയണം തുടച്ചു കളയുന്ന മനസ്സോടെ പരിശുദ്ധമായ മനസ്സോടെ കാമക്രോധാദികൾ ബാധിക്കാത്ത മനസ്സോടെ കാമക്രോധങ്ങൾ ബാധിക്കുമ്പോഴാണ് മനസ്സിന് മാലിന്യം ഉണ്ടാകുന്നത് മൃദിതമലമായ മനസ്സ മഹന്ത സജ്ജനങ്ങൾ മഹത്തുക്കൾ പശ്യന്ത കാണുന്നു ദധതി പരമാഹ്ലാദലഹരിയും പരമമായ ആഹ്ലാദലഹരിയെ ധരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആനന്ദ അനുഭവത്തെ പ്രാപിക്കുന്നു ദധതി ധരിക്കുന്നു പ്രാപിക്കുന്നു പശ്യന്തു മഹാന്ത ഇങ്ങനെ കാണുന്ന മഹാത്മാക്കൾ ഏറ്റവും വലിയ ആനന്ദം അനുഭവിക്കാൻ പറ്റും ഒരു മിന്നൽക്കൊടി പോലെ അഗ്നിചന്ദ്ര സൂര്യസ്വരൂപത്തിൽ അങ്ങനെ പ്രകാശിക്കുന്ന ആറ് താമരകളുടെ ഏറ്റവും മുകളിൽ സഹസ്രാരപത്നത്തിൽ ഒരു കലയായി ശോഭിക്കുന്ന അങ്ങയെ ഈ മഹാപത്മ അടവിയിലാണ് ആറ് താമരകളുടെ മുകളിൽ ശോഭിക്കുന്ന ഈ ഭഗവതിയെ ഉപാസിക്കുന്നത് അവിടെ മാലിന്യമറ്റ മനസ്സോടുകൂടിയ സജ്ജനങ്ങൾ ഈ ഒരു പ്രകാശത്തെ കാണുന്ന സജ്ജനങ്ങൾ ഏറ്റവും വലിയ പരമമായ ആസ്വാദനം ജീവിതത്തിൽ അനുഭവിക്കാൻ കാരണമാണ് സൂര്യനെ പോലെ പ്രപഞ്ചം മുഴുവനും എന്താ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തേജസ്വരൂപിണിയാണ് ഈ ഭഗവതി തപന ശശി വൈശ്വാനരമയീം സൂര്യനാണ് എന്ന് പറഞ്ഞ അർത്ഥം സൂര്യനെ പോലെ ആ തന്റെ ജ്യോതിഷുണ്ട് ഈ ഷണ്ണാമപ്പി പെരുകമലാനം തവകലാം ആ കലയുടെ ജ്യോതിഷുണ്ട് പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശമാനമാക്കിക്കൊണ്ടിരിക്കുന്നവളാണ് അതേപോലെ ചന്ദ്രരശ്മികളെ പോലെ കുളിർമയേകുന്നവളാണ് ചന്ദ്രസ്വരൂപിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രന്റെ രശ്മികളെ പോലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ സന്താപത്തെ അകറ്റിയിട്ട് ഒരു കുളിർമ കാരുണ്യത്തിന് കുളിർമ ഉണ്ടാക്കി കൊടുക്കുന്നവളാണ് അഗ്നിയെപ്പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാറ്റിനെയും ദഹിപ്പിച്ച് തൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്ന ഒരു സംഹാര സ്വരൂപിണിയാണ് അഗ്നി എല്ലാത്തിനെയും ദഹിപ്പിച്ച് അഗ്നിയാക്കി തന്നെ മാറ്റുകയാണ് ചെയ്യുക വിറക് അഗ്നിയിലിട്ടാൽ അല്പസമയം കഴിയുമ്പോൾ ആ വിറക് തന്നെ അഗ്നിയായിട്ട് കത്തി അത് തീർന്ന് ജ്വലിച്ചു പോകും അതേപോലെ ഇവിടെ വൈശ്വാനരമയ്യാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ദഹിപ്പിച്ച് തന്നോട് ചേർക്കുന്ന സ്വരൂപമാണ് ശ്രീ ഭഗവതിക്ക് അതേപോലെ മിന്നൽ പിണറുകൾ പോലെ എപ്പോഴും രാജ്വല്യമാനെയാണ് തുടങ്ങിക്കൊണ്ടേയിരിക്കത്തുള്ളൂ അല്പകാല സ്ഥിതിയുമാണ് മിന്നൽ അങ്ങനെയാണ് നിമിഷമേ നിൽക്കുള്ളൂ പക്ഷെ അത് ലോകത്തിൽ മുഴുവൻ പ്രകാശം പരത്തിക്കൊണ്ട് നല്ല തിളക്കം പരത്തിക്കൊണ്ട് അങ്ങനെ ശോഭിക്കുന്ന അതുപോലെ തന്നെ ഈ പ്രകാശ സ്വരൂപിണിയാണ് എല്ലാം കൊണ്ടും മൂന്നരത്തിലെ പ്രകാശത്തെ ആർമിച്ച് ആ പ്രകാശത്തിന്റെ ഒരു കാന്തികമായ വലയത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ശരീര കാന്തിയാണ് ദേവിക്കുള്ളത് അതുകൊണ്ടാണ് ദേവി മിന്നൽ പിണർ പോലെയാണ് സൂര്യനെ പോലെയാണ് ചന്ദ്രനെ പോലെയാണ് അഗ്നിയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ എല്ലാവരെയും ആകർഷിക്കാൻ തക്ക ഒരു കാന്തിക വലയം ഈ പരാശക്തിയിലുണ്ട് ഇത് അനുഭവിച്ചറിയണമെങ്കിൽ മാലിന്യമറ്റ മനസ്സോടെ വേണം അവിടെ എത്താൻ മനസ്സിൽ മാലിന്യത്തിന് ലേശമുണ്ടെങ്കിൽ ആഹ്ലാദം കിട്ടില്ല കാമക്രോധാദികളായ സകല ദുഷ്ടഭാവങ്ങളും മനസ്സിൽ നിന്ന് തുടച്ചു നീക്കി കളഞ്ഞ ഒരു ഭക്തൻ ഒരു ഉപാസകൻ
ഈ പ്രകാശരശ്മിയെ സാക്ഷാത്കരിക്കുമ്പോൾ അതിൽ കൂടി കിട്ടുന്ന ഒരു ആനന്ദ അനുഭവം സ്വയം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ആചാര്യസ്വാമി ഉദ്ദേശിക്കുന്നത്. ഭവാനി ത്വം ദാസേമയി വിതരദൃഷ്ടി സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര പുടമകുട നീരാജിത പദം. ഭവാനി സംബോധനയാണ്. ഭവന്റെ പത്നിയായിരിക്കുന്നവളെ ത്വം അങ്ങ് ദാസേമൈ ദാസനായ എന്നിൽ വിതരണം ചെയ്യൂ. എന്തിനെ? ദൃഷ്ടി നോട്ടത്തെ. സകരുണാം ദൃഷ്ടി കാരുണ്യപൂർണമായ നോട്ടത്തെ എന്നിലേക്ക് ഒന്ന് വിതരണം ചെയ്യൂ. എന്നെ കാരുണ്യപൂർണമായി ഒന്ന് നോക്കൂ എന്ന് ഇതി ഇങ്ങനെ സ്തോതും വാഞ്ചൻ സ്തുതിച്ചുകൊണ്ട് സ്തുതിക്കുന്നതിന് വേണ്ടി വാഞ്ചൻ ആഗ്രഹിച്ചുകൊണ്ട് കഥയതി പറയുന്നു ഭവാനി ത്വം ഇതി യഹ് ഭവാനി അങ്ങ് എന്ന് ആരാണോ സ്തുതിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും മാത്രം പറയാം. ഒരു ഭക്തൻ ഭഗവതിയുടെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക, ഹേ ഭവാനി അങ്ങ് ഈ ദാസനായ എന്നിലേക്ക് കാരുണ്യപൂർണമായ ഒരു ദൃഷ്ടി അയക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മുമ്പിൽ ചെന്നിട്ട് ആദ്യം ഭവാനിത്വം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ തദൈവ അപ്പൊ തന്നെ ത്വം അങ്ങ് തസ്മൈ അവനായിക്കൊണ്ട് ദിശഫി നൽകുന്നു നിജ സായുജ്യ പദവിയും. നിജ തന്റെ സായുജ്യ പദവിയെ അപ്പൊ തന്നെ നൽകുന്നു. ഭവാനിത്വം എന്ന് കേട്ടപ്പോൾ ഭവാനി ത്വം അഫി തത്വമഫി അത് നീയാകുന്നു എന്ന ഈ ത്വം ശബ്ദം കേട്ടപ്പോ തന്നെ ഭഗവതി ധരിച്ചിട്ട് ഈ ഭക്തൻ തത്വമസിയോ അഹം ബ്രഹ്മാസ്മിയോ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അപ്പൊ തന്നെ സായുജ്യ പദവി കൊടുത്തു. ഇത്രയ്ക്ക് കാരുണ്യമുള്ളവളാണ് ഈ ഭഗവതി. മുഴുവൻ പറയണമെന്നില്ല, എനിക്ക് സായുജ്യം വേണമെന്ന് പറയാനല്ല ചെന്നത്. ഭവാനിത്വം ദാസയുമായി ഇതര ദൃഷ്ടി സകരുണാം ഇതി സ്തോതും വാഞ്ചൻ ഇത്രയും സ്തുതിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അടുക്കൽ ചെന്ന് ഭവാനിത്വം ഇതി യഹ കഥയതി ഹേ ഭവാനി ത്വം എന്ന് പറഞ്ഞാൽ അഹം ത്വം അഫി ഞാൻ നീയാകുന്നു തത് ത്വം അഫി എന്നുള്ള വേദാന്ത വാക്യാർത്ഥം നോക്കുമ്പോൾ ശങ്കരാചാര്യസ്വാമിയുടെ ഭാഷയിൽ പോകുമ്പോൾ അതിമനോഹരമായ അദ്വൈത വേദാന്തത്തിന്റെ ഓരോ തത്വവും നമുക്ക് ഓരോ ശ്ലോകത്തിലും വായിച്ചറിയാം. തത്വമഫീനിയുടെ എന്ന ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അത് കേട്ടതോടെ തദൈവ അപ്പൊ തന്നെ അത്രേ കേട്ടുള്ളൂ ഭവാനിത്വം എന്ന് കേട്ടപ്പോഴത്തേക്കും തസ്മൈ ദിശഫി അവൻ കൊടുത്തു കഴിഞ്ഞു നിജ സായുജ്യ പദവി. ഏതാണ് ഈ സായുജ്യ പദവി? മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദം. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദ. മുകുന്ദൻ വിഷ്ണു, ബ്രഹ്മാവ് ബ്രഹ്മാവ് തന്നെ, ഇന്ദ്രൻ എന്താണ് കിഴക്കേ ദിക്കിന്റെ അധിപതിയായ ദേവലോകത്തിന്റെ രാജാവായ ഇന്ദ്രൻ, ഇവർ മൂന്നു പേരും എഴുതുന്നു സ്ഫുടമായ സ്പഷ്ടമായ മകുടം കിരീടം. അതുകൊണ്ട് നീരാജിത പദം, നീരാജനം ചെയ്യുന്ന പദത്തോടുകൂടിയ സ്ഥാനം മാത്രം. അപ്പൊ ഭഗവതിയുടെ ഈ പാദം സായുജ്യ പദവിയാണ് ഈ സ്ഥാനം. ഈ സ്ഥാനത്ത് മുകുന്ദനും ബ്രഹ്മാവും ഇന്ദ്രനും നമസ്കരിച്ചു കിടപ്പുണ്ട്. അവരുടെ കിരീടത്തിന്റെ പ്രകാശരശ്മി കൊണ്ട്
ഈ പാദത്തെ നീരാജനം ചെയ്യുകയാണ്. ഈ സ്ഥാനം അങ്ങനെയുള്ളതാണ്. കിരീടം കൊണ്ട് നീരാജനം ചെയ്യുന്ന വെച്ചാൽ കിരീടം കുനിഞ്ഞ് പാദത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്, നമസ്കരിക്കുന്നു. കിരീടത്തിലെ രത്നങ്ങളൊക്കെ നീരാജനം ചെയ്യുകയാണ്. നീരാജനം എന്നാണ് ആ വാക്ക്. നമ്മൾക്ക് തെറ്റിദ്ധരിച്ച ഒത്തിരി വാക്കുകളുണ്ട്, നീരാഞ്ജനമെന്നും നീരാഞ്ജനമെന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ബോർഡ് എഴുതി അമരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് രണ്ടും തെറ്റാണ്. നീരാജനം എന്നുള്ളതാണ് ശരി. വാക്കിന്റെ ഒരു ഉൽപ്പത്തി നിര രാജത്തെ ഇത് നീരാജനം എന്നാണ്. നിര എന്നൊരു ഉപസർഗമാണ്, രാജതി ശോഭിക്കാറ്. നിര സമ്പൂർണമായിട്ടും ശോഭിപ്പിക്കലാണ് നീരാജനം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നിര രാജനം നിർത്ത് നിര എന്നുള്ള രേഖ ഉണ്ട്, രാജനം നിർത്ത് രേഖ ഉണ്ട്. രണ്ട് രേഖ അടുപ്പിച്ചു പറഞ്ഞാൽ ഒരു രേഖം പോവുകയും ചെയ്യും, അതിന് തൊട്ടുമുമ്പിരിക്കുന്ന ഒരു എന്താ സ്വരാക്ഷരം ദീർഘിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിര രാജനം നീരാജനം ആയത്. അങ്ങനെയാണ്. വേറൊരു ഉദാഹരണം പറയാം. അന്തര് രാഷ്ട്രം, അന്തര് എന്നുള്ളത് രേഖമാണ്, രാഷ്ട്രം എന്നുള്ളത് രേഖമാണ്. തമ്മിൽ കൂടിച്ചേരുമ്പോൾ അന്താരാഷ്ട്രം എന്നെ പറയൂ. അന്തര് രാഷ്ട്രം, അന്താരാഷ്ട്രം. അതേപോലെയാണ് നിര് രാജനം നീരാജനം. നീരാജനം എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മള് ദീപാരാധന സമയത്ത് ധാരാളം വിളക്കുകൊണ്ട് അല്ലെങ്കിൽ നാളികേരം പൊട്ടിച്ച് അതിൽ വയ്ക്കുന്ന തിരി കൊണ്ട് ഈ ദേവിയുടെ പാദത്തെ ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. ഒഴിയുക എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുകയാണ്. അതിന് അതുകൊണ്ടാണ് ഇതിന് നീരാജനം ഒഴിയുക എന്നൊരു അർത്ഥം വന്നു കയറുന്നത്. ഇനിയെങ്കിലും ഈ വാക്ക് നമ്മൾ തിരുത്തി ഉച്ചരിക്കണം. നീരാജനം എന്നേ പറയാവൂ, നീരാഞ്ജനവുമല്ല നീലാഞ്ജനവുമല്ല. രണ്ടും തെറ്റുന്ന വാക്കുകളാണ്. ഇത് രണ്ടുമാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ സന്ദർഭം വന്നപ്പോൾ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അപരമായിട്ടും ഈ പൂജയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് അറിയാവുന്നൊരു വാക്കായതുകൊണ്ട്. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദം. ആചാര്യസ്വാമികൾ വ്യക്തമായിട്ട് നീരാജിതം എന്ന് തന്നെ ഉപയോഗിച്ചു, കാരണം അങ്ങനെയാ ചേരാൻ പറ്റുള്ളൂ. അപ്പം ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ ഇവരുടെ കിരീടത്തിലെ രത്നങ്ങൾ കൊണ്ട് നീരാജനമൊഴിയുന്ന പദം അതാണ് സായുജ പദവി. ആ സായുജ പദവി തസ്മയി ദിശഭി അവനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇതാണ് ഭഗവതിയുടെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് കാണിക്കാൻ. അപ്പം എനിക്ക് മോക്ഷം തരണം, സായുജ്യം വേണം എന്ന് ആവശ്യപ്പെടാനല്ല ചെന്ന്, കാരുണ്യമുള്ള ദൃഷ്ടി എന്നിലേക്ക് പതിപ്പിക്കണേ എന്ന് പറയാൻ വേണ്ടി ചെന്നാണ്. ദാസയുമായി സകരുണാം ദൃഷ്ടിയും വിതര ഇതി സ്തോതും വാഞ്ചൻ. ഇങ്ങനെ സ്തുതിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കഥയതി എന്നാണ് പറഞ്ഞു. ഭവാനിത്വം ഇതി അത്രേ പറഞ്ഞുള്ളൂ. ആരാണോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ തന്നെ അങ്ങ് ഹേ ഭഗവതി അങ്ങ് അവർക്ക് തന്റെ സായുജ്യ പദവി കൊടുത്തു. ആ സായുജ്യ പദവി മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദമായ പദവിയാണ്. അത് ആ ഭക്തന് കൊടുത്തു കഴിഞ്ഞു. ഇത്രത്തോളം ഭക്തവാത്സല്യം ഉള്ളവളാണ് ഈ പരമശക്തി എന്ന് ഭഗവതി എന്ന് ഉദാഹരിക്കാണ്. ഭവാനിത്വം ദാസേമൈ വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വഞ്ചൻ കഥേതി ഭവാനിത്വമിതിയ തദേവത്വം തസ്മൈ ദിശഫി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദം. ത്വയാ ഹൃത്വാ വാമം വപുര പരിതൃപ്തേന മനസാം ശരീരാർത്ഥം ശംഭോര പരമവിശങ്കേ ഹൃതമഭൂത് യദേതത്തുദ്രൂപം സകലമരുണാഭം നൃണയനം കുചാഭ്യാമാനമ്രം കുട്ടിലശശി ചൂടാരമകുടം. ത്വയാ നിന്നാൽ എന്ത് ഹൃത്വാ അപഹരിച്ചിട്ട് ത്വയാ ഹൃത്വാ വാമം വപുഹു ഇടതുഭാഗം നിന്നാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ത്വയാ ഹൃത്വാ വാമം വപുഹു അപരിതൃപ്തേന മനസാ അതുകൊണ്ട്
പരിതൃപ്തമാവാത്ത മനസ്സിനാൽ അപരിതൃപ്തേന മനസ്സാ. അപരിതൃപ്തം പരിതൃപ്തമാവാത്ത മനസ്സാ, മനസ്സുകൊണ്ട് ശരീരാർത്ഥം ശരീരത്തിന്റെ പകുതി ശംഭോ ശംഭുവിന്റെ പരമശിവന്റെ ശരീരത്തിന്റെ പകുതി ഇടതുഭാഗം ഹേ ഭഗവതി അങ്ങയാൽ അപഹരിക്കപ്പെടും. പരമശിവന്റെ ലംബമായ പകുതി ഭാഗം പാർവതിയാണ്, അർത്ഥമാദീശ്വര സങ്കല്പമാണ്. നേരെ ലംബമായ പകുതി അത് ഈ പരാശക്തി അപഹരിച്ചു എന്നാണ്. ശരീ ശംഭോഹു വാമം വപുഹു ത്വയാഹൃത. ശംഭുവിന്റെ ഇടതുവശം അങ്ങയാൽ അപഹരിക്കപ്പെട്ടു. എന്നിട്ടോ അപരിതൃപ്തേന മനസ്സ, അതുകൊണ്ട് എന്താണ് പരിതൃപ്തി ഉണ്ടായില്ല പകുതി കിട്ടിയത് കൊണ്ട്. അപരമപി ശങ്കേ ഹൃതം അഭൂതി. ബാക്കിയും കൂടി ഹൃതം അഭൂത് ശങ്കേ, ബാക്കിയും കൂടി അപഹരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ശങ്കിക്കുന്നു. പകുതി ഭാഗം അപഹരിച്ചു, അതുകൊണ്ട് പരിതൃപ്തിയാകഞ്ഞിട്ട് ഹേ ഭഗവതി അങ്ങ് മറ്റേ ഭാഗം കൂടി അപഹരിച്ചില്ലേ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. അപരമപി ശങ്കേ ഹൃതം അഭൂത്. അപരമപി ഹൃതം അഭൂത് ശങ്കേ, മറ്റേ ഭാഗവും കൂടി ഹരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഏത് എന്തെന്നാൽ, എന്നാ ഇപ്പൊ ഇങ്ങനെ ശങ്കിക്ക? കാരണം ഇത് ഏതത് തദ്രൂപം, ഏത് ഏതത്വദ്രൂപം, ഏതത്വദ്രൂപം അങ്ങയുടെ ഈ സ്വരൂപമുണ്ടല്ലോ, ഇപ്പോ കാണുന്ന പരാശക്തിയുടെ ഈ ആകൃതിയായ സ്വരൂപം സകലം അരുണാഭം, അത് മുഴുവനും അരുണവർണമായതാണ്. അത്രണയനം മൂന്നാമതൊരു കണ്ണും നെറ്റിക്കണം. പകുതി അപഹരിച്ചായിരുന്നെങ്കിൽ ആ കണ്ണിന്റെ പകുതിയെ കണ്ട് ഹേ ഭഗവതി അങ്ങയുടെ നെറ്റിയിൽ ഒരു കണ്ണ് മുഴുങ്ങാം. പകുതി ഭാഗമാണ് അപഹരിച്ചെങ്കിൽ പകുതി ഭാഗം വെളുത്തിരിക്കും. പരമേശ്വരന്റെ ശരീരം പോലെ ഭസ്മഭൂഷണ ശരീരം, പകുതി ഭാഗം ചുവന്നതാണ്. ഇന്ന് നിന്റെ ഈ ശരീരഭാഗം മുഴുവൻ ചുവന്നായി എന്നല്ല, നെറ്റിക്ക് ഒരൊറ്റ കണ്ണുണ്ട്. ഏത് ഏതത്വദ്രൂപം സകലം അരുണാഭം പ്രണയനം കുജഭ്യാമാനമ്രം. രണ്ട് കുജങ്ങളോട് കൂടിയാണ് നീ ശോഭിക്കുന്നത്. രണ്ട് കുജങ്ങളും നിന്റെ മാറിടത്തിലുണ്ട്. പകുതിയായിരുന്നെങ്കിൽ ഒന്നേ കാണുമായിരുന്നല്ലോ. കുജങ്ങളെ കൊണ്ട് ആനമ്രമായ സകലം അരുണാഭം പ്രണയനം കുജാഭ്യാം ആനമ്രം കുടിലശശി ചൂടാലമകുടം. കുടിലംച വളങ്ങൾ ശശിചന്ദ്രൻ കുടില ശശി, ചന്ദ്രന്റെ വളഞ്ഞ ഭാഗം എന്ന് വെച്ചാൽ ചന്ദ്രക്കല. ചന്ദ്രന്റെ വളഞ്ഞിരിക്കുന്ന അവസ്ഥ ചന്ദ്രക്കലയാണ്. അത് ചൂടിയ കിരീടം ചൂടാല മകുടം. ഹേ ഭഗവതി നിന്റെ കിരീടത്തിൽ ചന്ദ്രക്കല മുഴുവനുമുണ്ട്. അർത്ഥനാരീശ്വരനാണ് പകുതി പരമേശ്വരൻ കൊണ്ടുപോയതാണെങ്കിൽ ഇതിന്റെയൊക്കെ പകുതിയെ കാണാവുന്നു, പക്ഷെ ഇത് മുഴുവൻ ഇനി കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആദ്യം പരമശിവന്റെ പകുതി ഭാഗം മോഷ്ടിച്ച് അപഹരിച്ചെടുത്തു, അതുകൊണ്ട് തൃപ്തിയാവാഞ്ഞിട്ട് മറ്റേ ഭാഗവും കൂടി അപഹരിച്ചെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. അർത്ഥമാരീശ്വര സങ്കല്പം പരമശിവനിൽ മാത്രമേ ഉള്ളൂ, പാർവതിയിലില്ല. ശിവക്ഷേത്രങ്ങളാണ് അർത്ഥനാരീശ്വരൻ, ദേവീ ക്ഷേത്രങ്ങളിൽ അർത്ഥനാരീശ്വരനില്ല. കാരണം ദേവി ബാക്കി ഭാഗം കൂടി അപഹരിച്ച് മുഴുവനാണെന്ന് പറയാം. ദിവ്യമായ ഈ വിഗ്രഹം കാണുമ്പോൾ ഭക്തന്മാർക്ക് ഭഗവതിയുടെ പൂർണ്ണ സ്വരൂപമാകാണ്. പരമശിവനെ അർത്ഥനാരീശ്വരൻ എന്ന് കാണുന്നെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിലും പകുതി ഭാഗം ശിവനായിട്ട് കാണണ്ടേ? അങ്ങനെ എങ്ങും കാണുന്നില്ലല്ലോ. ഒറ്റ ഭഗവതി ക്ഷേത്രത്തിലും പകുതി ശിവനായിട്ട് കാണുന്നില്ല.
പൂർണ്ണ സ്വരൂപിണിയായിട്ടേ കാണുന്നുള്ളൂ. മഹാദേവന് മാത്രമാണ് അർദ്ധനാരീശ്വര സങ്കല്പമുള്ളത്, അങ്ങേക്കില്ലല്ലോ, ഒറ്റ ദേവീ വിഗ്രഹത്തിലും ഇല്ല. അതുകൊണ്ട് കവി ആശങ്കിക്കുകയാണ്, ശ്രീചക്ര സ്വരൂപിണിയായ ദേവി ആരാധനയിൽ മഹേശ്വര സങ്കല്പം ഇല്ല, ശക്തിയിൽ നിന്നും അന്യമായി മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് ശക്തി തത്വത്തിന്റെ ദേവീ ചൈതന്യത്തിന്റെ പൂർണത മാത്രമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. അതിന് അർസനാദീശ്വര സങ്കല്പത്തെ ഉദാഹരണമാക്കി എടുത്തു എന്ന് മാത്രമേ ൃത്വാമംബപുരപരിതൃപ്തേന മനസാം ശരീരാർത്ഥം ശംഭോരപരമപി ശങ്കേഹൃതമഭൂദ്രൂപം സകലമരുണാഭം തൃണയനം കുജാഭ്യമാനമ്രം സുടിലശിചൂടാലമകുടം ജഗത്സൂതേ ധാതാ ഹരിരവതി രുദ്രക്ഷപയതേ ുരീശസ്തിരയതി സദാപൂർവം തദിദമനുഗൃഹ്ണാതി ശിവ തവാജ്ഞാമാലംബ്യ ക്ഷണചരിതയോലതികയോ ജഗത്സൂതേ ധാതാ. ധാതാ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ധാതാവ് ബ്രഹ്മാവ്. ജഗത്ത് സൂതേ, ജഗത്തിനെ സൃഷ്ടിക്കുന്നു. ജഗത് സൂതേ ധാവ, ബ്രഹ്മാവ് ജഗത്തെ സൃഷ്ടിക്കുകയാണ്, സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. ഹരിഹി അവതി, ഹരിരവതി, വിഷ്ണു അതിനെ രക്ഷിക്കും. ഹരിഹി അവതി ഹരിരവതി. രുദ്രഹ ക്ഷപയതെ, പരമശിവൻ അതിനെ തന്റെ ഉള്ളിലേക്ക് സംഹരിക്കുന്നു. സംഹരിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്നല്ല, തന്റെ ഉള്ളിലേക്ക് ഉപസംഹരിക്കാം. രുദ്രഹ ക്ഷപയതെ, ധാതാ ജഗത് സൂതേ ഹരിഹി അവതി രുദ്രഹ ക്ഷപയതെ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു, രുദ്രൻ അതിനെ തന്റെ ഉള്ളിലേക്ക് സംഹരിക്കുന്നു. തിരസ്കുറുവൻ ഏതത്, ഇതിനെ തിരസ്കരിച്ചുകൊണ്ട്, തിരസ്കുറുവൻ ഏതത്, ഇതിനെ തിരസ്കരിച്ചുകൊണ്ട് സ്വമപി ഏതത്, സ്വമപി ഏതത്, സ്വമപി തിരസ്കുറുവൻ ഏതത് സ്വം അപി കുടിച്ചിരുമ്പോൾ തിരസ്കുറുവൻ ഏതത് സ്വമപി, തിരസ്കുറുവൻ തിരസ്കരിച്ചുകൊണ്ട് ഏതത് ഇത്, സ്വം അപി, സ്വം അപി തന്നെയും കൂടി. വപുഹു ഈശഹ തിരയതി വപുരീശ തിരയതി. വപുഹു ഈശഹ തിരയതി സ്വമപി വപുഹു തന്റെ ശരീരത്തെയും കൂടി തിരയതി മറച്ചു പിടിക്കുന്നു, മറയ്ക്കുന്നു. തിരയതി ബ്രഹ്മാവിഷ്ണു മഹേശ്വരങ്ങൾ, മഹേശ്വരന്മാരെന്ന ത്രിമൂർത്തികൾക്ക് കാരണമായ ആ പരമാത്മ ചൈതന്യമെന്ന് ബ്രഹ്മം, അതിൽ നിന്നാണല്ലോ ഈ മൂന്ന് പേരുണ്ടായി. ഈ മൂന്ന് പേരെ ഈ ബ്രഹ്മത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായവരാണ്. അവര് അവരവരെ ഏൽപ്പിച്ച മൂന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഈ മൂന്നിന്റെ ശരീരത്തെയും തിരസ്കരിച്ചുകൊണ്ട് ഈശഹ ഈശൻ, ഈ ത്രിമൂർത്തികൾക്കും കാരണമായ ഈശൻ ഇവിടെ ബ്രഹ്മം തന്നെയാണ്. ഈ പരബ്രഹ്മ ചൈതന്യത്തെയാണ് ഈശൻ എന്ന് വിളിക്കുന്നത്. ഈ ത്രിമൂർത്തികൾക്ക് കാരണമായ ഈശൻ ഈ ജഗത്തിനെ എല്ലാം തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെയും മറച്ചു.
ഈശ്വരന് ശരീരമില്ല, അതിനെ മറച്ചു പിടിക്കാണ്, അത് നമുക്ക് കാണില്ല, ഉണ്ടാവില്ല. സദാപൂർവ സർവം സദാശബ്ദം ആദ്യം ചേർത്തുകൊണ്ട്, സദാപൂർവ സദാ എന്ന ശബ്ദം ആദ്യം ചേർത്തുകൊണ്ട് സർവം തത് ഇതം അനുഗൃഹാതി ച ശിവ. തദിതം ഈ പ്രപഞ്ചത്തെ മുഴുവനും അനുഗൃഹാതി അനുഗ്രഹിക്കുന്നു. തദിതം അനുഗൃഹാതി ച ശിവ ശിവൻ. ഏത് ശിവനാണ്? സദാപൂർവ ശിവ സദാശിവൻ. സദാ എന്ന് ആദ്യം ചേർത്തിരിക്കുന്ന ശിവൻ. അപ്പൊ എന്തു പറയാം? സദാശിവൻ. സദാപൂർവ ശിവ സദാശിവൻ എന്നാണ് ഈ ബ്രഹ്മചൈതന്യത്തിന് പേര് കൊടുത്തത്. സദാശിവ സർവം തദിതം അനുഗൃഹാതി. ആ സദാശിവൻ ഈ ത്രിമൂർത്തികളെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമായി അനുഗ്രഹിക്കുന്നു. തവാജ്ഞാമാലംബ്യ ഹേ പരമശക്തി, അങ്ങയുടെ ആജ്ഞയെ അവലംബിച്ചുകൊണ്ടാണ്. തവാജ്ഞാം ആലംബ്യ, ശക്തിസ്വരൂപിണിയായ ഭഗവതിയുടെ ആജ്ഞ അവലംബിച്ച് ക്ഷണതലിതയോ ഭ്രൂലതികയോ. ഒരു നിമിഷം ചരിക്കുന്ന ഈ ഭ്രൂലതികകളുടെ ആജ്ഞ അവലംബിച്ച്, പുരികക്കൊടികളുടെ ആജ്ഞ അവലംബിച്ച് ക്ഷണചലിതങ്ങളായ ഓരോ ക്ഷണവും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പുരികക്കൊടിയിലെ ഓരോ എന്താ രോമങ്ങളും. അത് ഇളകാതിരിക്കത്തേയില്ല, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു, ക്ഷണചലിതങ്ങളാണ്. ഭ്രൂലതികയോ രണ്ട് പുരികക്കൊടികൾ, ഭ്രൂലതികകൾ, അതിൻ്റെ ആജ്ഞ ലഭിച്ചിട്ടാണ് സദാശിവന് ഇത്രയും പ്രവർത്തിക്കാൻ സാധിച്ചത്. പരമാശക്തിയുടെ ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ സദാശിവൻ എന്ന പരബ്രഹ്മത്തിന് ഒന്നും ചെയ്യാനാവില്ലായിരുന്നു. ഇപ്പോൾ ഈ പരാശക്തിയായ ഭഗവതിയുടെ പുരികക്കൊടിയുടെ ഇളക്കം കൊണ്ട് അതൊരാജ്ഞയാണ്. നമ്മൾ കണ്ണുകൊണ്ട് എന്ത് കാണിച്ചാലും അപ്പൊ പുരികക്കൊടി അതിൻ്റെയും അനങ്ങും. ദേഷ്യപ്പെട്ടാലും ചിരിച്ചാലും ആജ്ഞ കൊടുത്താലും വരൂ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്താലും ഈ കണ്ണിന്റെ ഇളക്കം പുരികക്കൊടി കാണാം. അപ്പം ക്ഷണചരിതങ്ങളായ ഭൂലതികകളുടെ ആജ്ഞയെ അവലംബിച്ച് സദാശിവൻ തദിതം അനുഗ്രഹാതി ഈ പ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനും വിഷ്ണുവിനെ രക്ഷിക്കാനും ശിവനെ ഉപസംഹരിക്കാനുമുള്ള ശക്തി ഈ പരാശക്തിയിൽ നിന്നാണ് ബ്രഹ്മത്തിന് കിട്ടിയത്. അതുകൊണ്ടാണ് പരാശക്തിയും ബ്രഹ്മവും ഒന്നിച്ചേർന്നേയിരിക്കത്തുള്ളൂ. പുരികക്കൊടികൾ ക്ഷണചരിതങ്ങളാണ്, അതൊരു ശക്തി കേന്ദ്രമാണ് പുരികക്കൊടികൾ. നെറ്റിയിലെ പ്രധാനപ്പെട്ട നാളികളുടെ സംഗമ സ്ഥാനമാണ് രണ്ട് പുരികം വന്ന് ചേരുന്ന സ്ഥലം, ബ്രഹ്മരന്ധ്രം എന്നൊക്കെ പറയും. അവിടേക്കാണ് നമ്മള് കുരി തൊടുന്നത്, രണ്ട് പുരികങ്ങളുടെ ഇടയ്ക്കാണ്. ആ സംഗമസ്ഥാനത്ത് തുടങ്ങി വളഞ്ഞു പോകുന്ന അവ ഭഗവതിയുടെ ആജ്ഞാനുവർത്തികളാണ്. ഈ മൂക്കിന്റെ ഏറ്റവും മുകളിൽ പുരികങ്ങൾ വന്നു ചേരുന്ന സ്ഥലത്ത് തുടങ്ങി വളഞ്ഞു മുകളിലേക്ക് പോകുന്നതാണ് ഇത് രണ്ടും. അവയുടെ ഇളക്കമാകുന്ന കടാക്ഷം കൊണ്ടാണ് ത്രിമൂർത്തികൾക്കും ആ ത്രിമൂർത്തികൾക്ക് കാരണമായ ഈശൻ സദാശിവനും സകല ജീവജാലങ്ങൾക്കും ശക്തി പ്രദാനം ചെയ്യുന്ന ശക്തി സ്വരൂപിണിയാണ് ഭഗവതി. ഈ ഭഗവതിയാണ് ഉപാസിക്കേണ്ടത്. ഇവിടെയും ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ മാഹാത്മ്യത്തെ വേദാന്ത ചിന്തയിൽ കൂടി ആചാര്യസ്വാമികൾ അവതരിപ്പിക്കുകയാണ്. ജഗത്ഭൂതേ ധാതാ ഹരിരവതി രുദ്രക്ഷപയതേ പ്രയാണം ദേവാനം ത്രിഗുണജനിതാനം തവ ശിവേ
भवेत् पूजा पूजा तव चरणयोर्या विरचिता तथा हि त्वत्पादुद्वहनमणिपीठस्य निकटे स्थिता ह्येते शश्वन् मूलितगरोत्तम समकृताः त्रयाणां देवानां മൂന്ന് ഉള്ള ദേവന്മാരുടെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് ത്രിമൂർത്തികളായ ദേവന്മാർ ബ്രഹ്മാ വിഷ്ണു മഹേശ്വർ ത്രയാണാം ദേവാനാം അവരെങ്ങനെയുള്ളവരാണ് ത്രിഗുണജന്യതാന ത്രിഗുണങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് മൂന്ന് പേരും സത്വഗുണത്തിൽ നിന്നും ബ്രഹ്മാവും വിഷ്ണുവും രജോ ഗുണത്തിൽ നിന്നും ബ്രഹ്മാവും തമോ ഗുണത്തിൽ നിന്നും ശിവനും ഗുണമാണ് വിഷ്ണു രജോ ഗുണമാണ് ബ്രഹ്മാവ് തമോ ഗുണമാണ് ശിവൻ പത്ത് ഗുണജനിതാനാം ദേവാനാം ത്രയാണാം ഈ ത്രിഗുണങ്ങളിൽ നിന്നും സത്വരജസ്തമസുകളിൽ നിന്നും ജനിച്ചവരായ ഈ മൂന്ന് ദേവന്മാരുടെയും തവ അങ്ങയുടെ ശിവേ സംബോധനയാണ് മംഗളസ്വരൂപിണിയായിരിക്കുന്നവളെ ഭവേത് പൂജ പൂജ തവചരണയോഹോ യാ വിരചിത തവചരണയോഹോ യാ വിരചിത അങ്ങയുടെ പാദങ്ങളിൽ യാതൊരു പൂജയാണോ വിരചിത രചിച്ചത് അർപ്പിച്ചത് തത് പൂജാഭവൻ അതാണ് യഥാർത്ഥമായ പൂജ മഹാശക്തി സ്വരൂപിണിയായ മംഗളസ്വരൂപിണിയായ ഹേ പരാശക്തി സത്വരജസ്തമോ രൂപങ്ങളായ ത്രിഗുണങ്ങളിൽ നിന്ന് ഈ മൂന്ന് മൂർത്തികളുണ്ടായി അവര് എപ്പോഴും അങ്ങയുടെ പാദങ്ങളെ പൂജിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങയുടെ പാദങ്ങളിൽ യാതൊരു പൂജയാണോ അർപ്പിക്കുന്നത് അതിനെ പൂജ എന്ന് പറയാൻ പറ്റില്ല മറ്റൊന്നും പൂജയല്ല പരാശക്തിയുടെ പാദത്തിൽ അർപ്പിക്കുന്ന പൂജയാണ് യഥാർത്ഥ പൂജ തവ ചരണയോഹോ യാ വിരചിത പൂജ പൂജാഭവേത് നിന്റെ ചരണയോഹോ രണ്ടു പാദങ്ങളിലും യാ ചരണയോര്യാ വിരചിതാ പൂജ വിരചിതമായ പൂജ യാതൊന്നാണോ അത് പൂജാഭവേത് ബാക്കി ആരുടെ പാദങ്ങളിൽ പൂജിക്കുന്നതിനും പൂജ എന്ന് വിളിക്കാൻ പറ്റില്ല പൂജ എന്ന് പറഞ്ഞാൽ ബഹുമാനപൂർവം അർപ്പിക്കുന്നതിൻ്റെ പേരാണ് പൂജ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ പോലും വളരെ ബഹുമാനപൂർവകമായി അങ്ങയുടെ പാദങ്ങളെയാണ് പൂജിക്കുന്നത് അതാണ് ശരിയായ പൂജ തഥാഹി എന്നാലും ത്വത്പാദ ഉദ്വഹന മണിപീഠസ്യ നികടേ ത്വത്പാദോദ്വഹന മണിപീഠസ്യ നികടേ ത്വത്പാദ ഉദ്വഹന മണിപീഠസ്യ നികടേ അങ്ങയുടെ പാദത്തെ ഉദ്വഹിക്കുന്ന വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മണിപീഠസ്യ മണിപീഠത്തിന്റെ നികടേ സമീപത്തിൽ ഭഗവതിയുടെ പാദങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പീഠത്തിലാണ് ആ പീഠം ഭഗവതിയുടെ പാദത്തെ വഹിക്കുന്നു ആ പീഠം എന്താണ് ഒരു രത്നക്കല്ല് എത്രയുള്ളൂ ആ രത്നക്കല്ലിലേക്കാണ് ഭഗവതിയുടെ പാദം അർപ്പിച്ചിരിക്കുന്നത് ത്വത്പാദ ഉദ്വഹന മണിപീഠസ്യ നികടേ അങ്ങയുടെ പാദം വഹിക്കുന്ന ആ രത്നപീഠത്തിന്റെ സമീപത്തിലായിട്ട് നിക്കണ്ടേ സ്ഥിതാഹിയേതേ ഇവർ നിപ്പുണ്ട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ സ്ഥിതാഹി ഏതേ സ്ഥിതാഹിയേതേ ശശ്വത് മുകുളിതകരോത്തം സമകുടാഹ ശശ്വത് എന്നും എല്ലായ്പ്പോഴും മുകുളിത കൂമ്പി നിൽക്കുന്ന കൂപ്പി നിൽക്കുന്ന കരോത്തം സമകുടാഹ കൈകൾ കൂപ്പി നിൽക്കുന്ന
കൂമ്പിപ്പിടിച്ചിരിക്കുന്ന കൈകളുള്ള കിരീടങ്ങൾ മുകുളിതകരോത്തം സമപുകാഹ, അത് അവർക്ക് ഏതേ സ്ഥിതാഹി, അത് വെച്ചുകൊണ്ടാണ് അവരവിടെ സ്ഥിതി ചെയ്യുന്ന ഇരിക്കുന്നത് എന്നർത്ഥം. ആ ഇവര് മൂന്നുപേരും തങ്ങളുടെ കൂപ്പുകൈകൾ തങ്ങളുടെ കിരീടത്തെ അർപ്പിച്ചുകൊണ്ട് ഈ ദേവിയുടെ പാദപീഠത്തിന്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും രണ്ട് കൈകള് ഈ മകുടത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? മുകുളിതകരോത്തം സമുണ്ട, താമരപ്പൂ മുട്ടുപോലെ കൂമ്പി നിൽക്കുന്ന തങ്ങളുടെ കൈകൾ, എന്റെ കൂപ്പി നിൽക്കുന്ന കൈകൾ, അത് എവിടെയാണ് കൈ പിടിച്ചിരിക്കുന്നത്? മകുടത്തിൽ. കുനിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ കൂപ്പുകൈകൾ നമ്മുടെ ശിരസിന്റെ ഭാഗത്തേക്കാണ്. ഇവരുടെ ശിരഫ് കിരീടമാണ്. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ സ്ഥിതാഹ്യേതേ ശശ്വൻ മുകുളിതകരോത്തം സമുദാഹ. ഒരിക്കലല്ല, എപ്പോഴും ഈ മൂന്നുപേരും അങ്ങനെ എടുക്കുമെന്ന് നിൽക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ കർമ്മ പദ്ധതിക്ക് വേണ്ട ശക്തി ഈ പാദത്തിൽ നിന്നില്ല. ഭഗവതിയുടെ പാദപീഠത്തിന് സമീപത്തിൽ ഇവർ മൂന്നുപേരും പോയി കൈകൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഭഗവതിയുടെ ആരാധനയുടെ മാഹാത്മ്യത്തെ കാണിക്കാനാണ്. ഇതെല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. ഒരിക്കൽ മാത്രമല്ല, നമ്മളൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഒരാളെ കൈകൂപ്പുന്നത്. ഇതങ്ങനെയല്ല, സദാസമയവും കൈകൂപ്പിക്കൊണ്ടിരിക്കണം. ശശ്വൻ മുകളി തകരത്വം സമുദാഹം, പ്രയാണം ദേവാനം ത്രിഗുണജനിദാനം തവ ശിവേ ഭവേത് പൂജ പൂജ തവ ചരണയോറിയ വിരചിത വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിത ദിശാ ബ്രഹ്മാവ് പഞ്ചത്വം പ്രജതി. പഞ്ചത്വം പ്രാപിക്കുക എന്ന് വെച്ചാൽ നശിക്കുക, മരിക്കുക എന്ന്. പഞ്ചത്വം പ്രജതി, പഞ്ചത്വത്തെ പ്രാപിക്കുന്നു. പണ്ടൊക്കെ മഹാരാജാക്കന്മാർ മരിക്കുമ്പോൾ പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറയും. പഞ്ചഭൂതങ്ങൾ അഞ്ചും അഞ്ചായിട്ട് തീരുക എന്നാണ് എന്റെ അർത്ഥം. പഞ്ചഭൂതങ്ങൾ അഞ്ചായിട്ട് കൂട്ടിച്ചേർന്നാണ് ജീവൻ. അത് അഞ്ചും അഞ്ചായിട്ട് വേർതിരിയുമ്പോൾ ജീവൻ പോയി മരിച്ചു എന്നർത്ഥം. അതിനെ മഹാരാജാക്കന്മാരെയൊക്കെ പഞ്ചത്വം പ്രാപിച്ചു എന്നെ പറയൂ. ആ വാക്കിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. വിരിഞ്ചി പഞ്ചത്വം പ്രജതി, ബ്രഹ്മാവ് പഞ്ചത്വത്തെ പ്രാപിക്കുന്നു. ഹരിഹി ആപ്നോതി വിരതി, ഹരി വിഷ്ണു വിരതിയെ പ്രാപിക്കുന്നു, വിരക്തി പ്രാപിക്കുന്നു. ഹരിഹി ആപ്നോതി പ്രാപിക്കുന്നു, വിരതി വിരക്തി. ഹരി വിരക്തിയെ പ്രാപിക്കുന്നു. അതെങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് വിഷ്ണു യോഗനിദ്രയിൽ പോയി കിടന്നുറങ്ങും. എന്താണ് ഈ പത്താവതാരം എടുത്ത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് മടുക്കുന്നു. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് വിഷ്ണു ഇടയ്ക്ക് പോയി യോഗനിദ്രയിൽ അധിഷ്ഠിതനായി അങ്ങനെ വിശ്രമിക്കും. അത് ഹരിരാപ്നോതി വിരതി, വിനാശം കീനാശോ ഭജതി. കീനാശം എന്ന് വെച്ചാൽ യമൻ, യമധർമ്മനാണ്. യമധർമ്മനെ വിനാശം ഭജതി. യമധർമ്മനും ഒരിക്കൽ നശിക്കും. എല്ലാവരെയും കൊല്ലുന്ന യമധർമ്മനും ഒരിക്കൽ മരിക്കും. ധനദോ യാതി നിധനം, ധനദൻ കുബേരൻ, അഷ്ടദിക്പാലകന്മാരിൽ തെക്കേ ദിക്കിന്റെ അധിപതിയാണ് യമൻ, വടക്കേ ദിക്കിന്റെ അധിപതിയാണ് കുബേരൻ അല്ലെങ്കിൽ ധനദൻ. ആ കുബേരനും നിധനം യാതി, നാശത്തെ നാശത്തെ പ്രാപിക്കും. വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരപി, മാഹേന്ദ്രൻ
ഇന്ദ്രന്മാർ വിതതിമപി അവരൊക്കെ വിസ്തരിച്ച് പ്രപഞ്ചത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും സമ്മീലിത ദിശാവിതന്ത്രി ഇടയ്ക്ക് കണ്ണുകൾ അടച്ച് ക്ഷീണമില്ലാതെ ഉറങ്ങുന്നു. ഇവരൊക്കെ ഓരോ കൽപ്പാന്ത പ്രളയത്തിലും ദിക്പാലകന്മാർ വിഷ്ണുവിലേക്ക് ലയിച്ച് അവർ ഉറങ്ങുന്ന അടുത്ത കൽപ്പത്തിൽ ഇവരൊക്കെ ഉണർന്ന് എഴുന്നേൽക്കാൻ കിട്ടും. അപ്പോൾ വിതന്ത്രി മാഹേന്ദ്രി വിതതിരപി സമ്മീലിത ദിശ കണ്ണുകൾ അടച്ചുകൊണ്ട് സമ്മീലിത ദിശ കണ്ണുകൾ അടച്ചുകൊണ്ട് വിതന്ത്രി വിശ്രമിക്കുന്നു ഉറങ്ങുന്നു. അപ്പം ബ്രഹ്മാവ് പഞ്ചത്വം പ്രാപിക്കുന്നു, ഹരി വിരതിയെ പ്രാപിക്കുന്നു, യമനും കുബേരനും നശിക്കുന്നു, ഇന്ദ്രാദികളൊക്കെ കണ്ണുകൾ അടച്ചുറങ്ങുന്നു. മഹാസംഹാരേ അസ്മിൻ, ഈ മഹാപ്രളയകാലത്ത്, മഹാസംഹാരേ അസ്മിൻ, ഈ മഹാപ്രളയകാലത്ത് വിഹരതി ഫതി ത്വത്പതിരഫൗ ത്വത്പതിഹ അഫൗ വിഹരതി, അങ്ങയുടെ പതി മാത്രം വിഹരിക്കുന്നു സമ്പൂർണ തേജസ്സോടെ നശിക്കാതെ ശിക്ഷിക്കുമ്പോൾ. മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരഫം, നിന്റെ പതി ആരാണ്? ബ്രഹ്മം. ഈ പരമാത്മ ചെയ്തു അത് അനശ്വരമാണ്, നശിക്കില്ല. എന്തൊക്കെ നശിച്ചാലും അത് നശിക്കില്ല. അത് നശിക്കാതിരിക്കാൻ കാരണം നിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ബാക്കി എല്ലാവരും നശിച്ചാലും ഈ പരമചൈതന്യ സ്വരൂപൻ മാത്രം നശിക്കാത്തത് പരാശക്തിയുടെ വൈഭവം കൊണ്ടാണ്, പരാശക്തിയുടെ മാഹാത്മ്യം കൊണ്ടാണ്. സമസ്ത ദേവസമൂഹങ്ങളും ഈ കൽപ്പാന്ത പ്രളയത്തിൽ ലയിച്ചില്ലാന്ന് ഉറപ്പാണത്. അങ്ങയുടെ പതിയായ ജ്ഞാനസ്വരൂപനായ ചൈതന്യ സ്വരൂപനായ സദാശിവൻ മാത്രം അപ്പോഴും നശിക്കാതെ ശോഭിക്കും. ഓരോ മന്വന്തരങ്ങളിലും മനുക്കളും ഇന്ദ്രാദികളും സപ്തർഷിമാരും ഒക്കെ മാറി മാറി വരും. അവരൊക്കെ വിഷ്ണുവിലേക്ക് ലയിച്ചിട്ട് വീണ്ടും ജനിക്കലാണ്. എന്റെ പതി മാത്രം ഒരിക്കലും നശിക്കില്ല. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതി വിനാശം കീനാശോ ഭജതി ധനദോ യാതി ധനം വിതന്ദ്രേ മാഹേന്ദ്രേ വിതതരപി സമ്മീലിത ദിശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരഫൗ ജപോ ജൽപശില്പം സകലമപി മുദ്രാ വിരചനാം ഗതി പ്രാദക്ഷിണ്യക്രമമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലം ആത്മാർപ്പണ ദിശാം സപര്യാപര്യായ സ്തവ ഭവതു എന്നേ വിലസിതം. ജപോ ജൽപ, ഹേ ഭഗവതി, എന്റെ ജൽപ്പനങ്ങളൊക്കെ ജപങ്ങളായി മാറണമേ. എന്താ ജൽപ്പിക്കാന്ന് വെച്ചാൽ വെറുതെ വായിത്തൊന്നൊക്കെ വിളിച്ചു ജൽപ്പൻ. ഞാൻ എന്തൊക്കെ ജൽപ്പിച്ചാലും അതൊക്കെ ജപമായി മാറും. ശില്പം സകലമഭി മുദ്രാവിരചന, എന്റെ ശില്പങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സകല വസ്തുക്കളും അങ്ങേക്കുള്ള മുദ്രകളായി തീരണമേ. മുദ്രാവിരചന, കൈകൊണ്ട് ഞാൻ ചെയ്യുന്ന സമസ്ത ശില്പങ്ങളും അങ്ങയുടെ മുദ്രയായി തീരണം. മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം, എന്റെ ഗതികൾ എന്റെ നടത്തകളൊക്കെയും പ്രാദക്ഷിണ്യക്രമണം പ്രദക്ഷിണം ചെയ്യുന്നതായിരിക്കണം. ഞാൻ നടക്കുന്നതൊക്കെ അങ്ങേക്കുള്ള പ്രദക്ഷിണമായി തീരണം. എന്താ പ്രദക്ഷിണ്യ പ്രാദക്ഷിണ്യക്രമണം, എന്താ ക്രമണം? പരിക്രമണം, ചുറ്റുകാന്ന. പ്രാദക്ഷിണ്യക്രമണം ദക്ഷിണ ഭാഗത്തുകൂടി സഞ്ചരിക്കുക, ബലം വയ്ക്കുക,
എൻ്റെ പേരാണ് പ്രദക്ഷിണം. അപ്പോൾ എൻ്റെ നടത്തകളൊക്കെയും അങ്ങേക്കുള്ള പ്രദക്ഷിണമായി തീരണമേ. ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി, എൻ്റെ അശനങ്ങൾ ഞാൻ ഭക്ഷിക്കുന്നൊക്കെ ആഹുതി വിധി ഹോമമായി തീരണം. എൻ്റെ ജഠരാഗ്നിയിലേക്കാണ് ഞാൻ സമസ്ത ഭക്ഷണപദാർത്ഥം അർപ്പിക്കുന്നത്. ആ ജഠരാഗ്നിക്കാണെങ്കിൽ അത് ഹോമമായി തന്നെ തീരും. ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയും ഹവിസ്സുകളായി പരിണമിക്കട്ടെ. ഗതിപ്രാദക്ഷിണ്യക്രമണം അശനാദ്യ ആഹുതി വിധി പ്രണാമ സംവേശ, എന്റെ കിടപ്പ് സംവേശം ഞാൻ കിടക്കുന്നത് ഒരു നമസ്കാരമായി തീരട്ടെ. പ്രണാമ എന്റെ കിടപ്പുകൾ നമസ്കാരമായി പരിണമിക്കട്ടെ. സുഖമഖിലമാത്മാർപ്പണദൃശാം ആത്മാർപ്പണദൃശാം ആത്മാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെയും അഖിലം സുഖം എല്ലാം സുഖങ്ങളായി പരിണമിക്കണം. സപര്യാപര്യായ എന്റെ സപര്യകളൊക്കെ ആരാധനകളായി തീരണേ. പര്യായ സ്തവ ഭവതു, അങ്ങേക്കുള്ള പര്യായങ്ങളായി ആരാധനകളായി തീരണം. എന്നേ വിലസിതം, എന്റെ വിലാസങ്ങളൊക്കെ എന്റെ ചേഷ്ടകളൊക്കെ അവിടുത്തെ ആരാധനകളായി പരിണമിക്കണമേ. ആത്മാർപ്പണത്തോടുകൂടി ഞാൻ ചെയ്യുന്നതായിരിക്കണം ഇതൊക്കെ. ആത്മാവിലേക്ക് അർപ്പിക്കുന്ന മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ജൽപ്പനങ്ങളൊക്കെ ജപങ്ങളാവണം, ശില്പങ്ങളൊക്കെ മുദ്രകളാവണം, ഗതികളൊക്കെ പ്രദക്ഷിണമാവണം, ഭക്ഷണങ്ങളൊക്കെ ആഹുതി ഹോമമാവണം. എന്റെ കിടക്കുകൾ ഞാൻ കിടക്കുന്നത് ഒരു പ്രണാമമായി തീരണം. എന്റെ സമസ്ത വിലാസങ്ങളും അങ്ങേക്കുള്ള പൂജയായി പരിണമിക്കട്ടെ എന്ന്. ഇതൊക്കെ ആത്മാർപ്പണ ഭാവത്തോടെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഭഗവതിയുടെ പൂജയിലേക്കുള്ള വഴിയായി തീരുകയുള്ളൂ. ഒരു ഭക്തൻ തന്റെ ജ്ഞാനേന്ദ്രിയം കൊണ്ടും കർമ്മേന്ദ്രിയം കൊണ്ടും ചെയ്യുന്നതൊക്കെ ഈ ഭഗവതിക്കുള്ള പൂജയായി സമർപ്പിക്കും. ദൈനംദിന ജീവിതത്തിൽ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ പൂജയായി തീർന്നോട്ടെ, തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉണരുമ്പോൾ മുതൽ ആരംഭിക്കുന്നതാണ് സംഭാഷണം, ജൽപ്പങ്ങൾ അതെല്ലാം അങ്ങേക്കുള്ള പൂജയായി തീരട്ടെ. അതേപോലെ ഭക്ഷണം, ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ദൈനം ഹവിസ്സുകളായി തീരണം. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ അവിടുത്തെ പൂജയ്ക്കുള്ള മന്ത്രങ്ങളായി പരിണമിക്കണം. എന്റെ നാവിൽ നിന്ന് ഞാൻ എന്തൊക്കെയായിരിക്കും ഒരു ദിവസം പറയുക, അതൊക്കെ അവിടുത്തേക്കുള്ള സ്തുതികളായി തന്നെ പരിണമിക്കണം. അതേപോലെ എന്റെ കൈകൊണ്ട് ഞാൻ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ അവിടുത്തേക്കുള്ള മുദ്രകളായി തന്നെ തീരട്ടെ. ഞാൻ എങ്ങോട്ടൊക്കെ നടന്നു പോയാലും അതൊക്കെ പ്രദക്ഷിണമായി തീരും. രാത്രി ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നൊക്കെ നമസ്കാരമായി തരും. എന്റെ കിടക്കുകളൊക്കെയും നമസ്കാരങ്ങളായി പരിണമിക്കട്ടെ എന്ന് ആത്മാർപ്പണ ബോധത്തോടെ ഒരു ഭക്തൻ ഇതനുഷ്ഠിച്ചാൽ അവൻ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മാനന്ദ സുഖം. ജപോജൽപ്പശില്പം സകലമഭിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണവശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശാം സപര്യാപര്യായ സ്തവ ഭവതു എന്നേ വിലസിതം. സുധാമപ്യാസ്വദ്യ പ്രതിഭേജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധിശതം താത്മഖാഖ്യാദിവിഷദ കരാളം ക്ഷേളം കബളിതവതക്കാലകലന ന സംഭോസ്തന്മൂലം തവ ജനനി താടംഗമഹിമാം.
സുധാം ആസ്വാദ്യ അപി അമൃത് കഴിച്ചിട്ട് പോലും സുധാം അപ്പി ആസ്വാദ്യ അമൃത് ആസ്വദിച്ചിട്ട് പോലും പ്രതിഭയ ജരാമൃത്യുഹരിണീം ഓരോ നിമിഷവും ഉണ്ടാകുന്ന ഭയത്തെയും ജരയെയും മൃത്യുവിനെയും ഇല്ലാതാക്കുന്നതാണ് സുധ അമൃത് അമൃത് കഴിച്ചാൽ പിന്നെ ഭയമില്ല ജരയില്ല മരണം ഉണ്ടാവില്ല ജരാനരകൾ ബാധിക്കാതെ മൃത്യു ബാധിക്കാതെ നമ്മളെ രക്ഷിക്കുന്ന ഒരു ഔഷധമാണ് സുധ ഈ സുധാമപ്യാസ്വാദ്യ പ്രതിഭേജരാമൃത്യുഹരണീം സുധാം ആസ്വാദ്യ അപി അതൊക്കെ ആസ്വദിച്ചിട്ടും വിപദ്യന്തേ വിപത്തിലകപ്പെടുന്നു നശിക്കുന്നു വിശ്വേ ലോകത്തിൽ വിധി ശതമ മഖാഖ്യാദിവിഷത വിധി ബ്രഹ്മാവ് ശതമഖൻ ഇന്ദ്രൻ വിധി ശതമഖാഖ്യാദിവിഷത ദേവന്മാർ ബ്രഹ്മാവ് ഇന്ദ്രൻ ആദികളായ ദേവന്മാർ വിധി ബ്രഹ്മാവ് ശതമഖൻ ഇന്ദ്രൻ ആ നൂറ് യാഗം ചെയ്യുന്നുകൊണ്ട് ഇന്ദ്രന് ശതമഖൻ എന്ന് പേരുണ്ട് ശതമഖാദ്യ ദിവിഷദ ദിവിഷദന്മാർ ദേവന്മാർ ഏറ്റവും വരുന്ന കൽപ്പാന്ത പ്രളയത്തില് ഇന്ദ്രാദികളായ ദേവന്മാരും ഇല്ലാതാകും ബ്രഹ്മാവും ഇല്ലാതാകും ബ്രഹ്മാവിനും ആയുസ്സുണ്ട് അതൊന്നും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശേഷിക്കത്തില്ല ഇവരൊക്കെ നാശമടയുന്നവരാണ് വിപദ്യന്തേ വിശ്വേ വിധിശതമഖ്യാദിവിഷത കരാളം യത്ക്ഷേളം കരാളമായ ഉഗ്രമായ ക്ഷേളം വിഷം കരാളം ക്ഷേളം ഉഗ്രമായ വിഷം കബളിതവത വിഴുങ്ങിയിട്ടു കബളിതവത കബളമാക്കി ഉരുളയാക്കി വരുന്നതാണ് കബളിതവത ഉരുളയാക്കിയത് അകത്തേക്ക് കഴിച്ചിട്ടും കാലകലന പരമശിവനെ മൃത്യു ഉണ്ടാവുന്നില്ല കാലകലന പരമശിവൻ മാത്രം നശിക്കുന്നില്ല അത്യുഗ്രമായ വിഷം കയ്യിലെടുത്ത് ഉരുള പോലാക്കി തൊണ്ടയ്ക്ക് തടഞ്ഞു വെച്ചിട്ടും ഈ പരമശിവൻ മരിച്ചിട്ടില്ല എന്ന് എപ്പോഴേ മരിക്കുന്നതാണ് ഈ വിഷം കഴിച്ചാൽ ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് അമൃത് കഴിച്ചിട്ട് ദേവന്മാരൊക്കെ എത്ര പ്രാവശ്യം എന്ത് ചെയ്യുന്നു നശിക്കുന്നു സുധാമപ്യാസ്വദ്യ അമൃത ആസ്വദിച്ചിട്ടും ജരാമൃത്യുഹരണിയായ അമൃത ആസ്വദിച്ചിട്ടും വിധി ശതമഖാദ്യന്മാർ വിപദ്യത്തെ പക്ഷേ അത്യുഗ്രമായ കാളകൂടമെന്ന വിഷം കുടിച്ചിട്ടും പരമശിവനെ കാലഗണന ബാധിച്ചില്ല തന്മൂലം അതിന്റെ കാരണം തവ ജനനി താടംഗ മഹിമ ഹേ ജനനി അങ്ങയുടെ താടംഗത്തിന്റെ മഹത്മ്യം താടംഗം കർണാഭരണമാണ് കുണ്ടലങ്ങൾ കാതിൽ പൂവ് ആ താടംഗത്തിന്റെ മഹിമയാണ് ഹേ ഭഗവതി അങ്ങയുടെ രണ്ട് താടങ്ങങ്ങൾ രണ്ട് കാതിരി വിട്ടിരിക്കുന്ന രണ്ട് കുണ്ടലങ്ങൾ ഒന്ന് സൂര്യനും മറ്റേത് ചന്ദ്രനുമാണ് സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ട് താടങ്ങങ്ങളാണ് ഭഗവതിക്കുള്ളതെന്ന് ലളിത സഹസ്രനാമത്തിൽ പറയും താടങ്കയുഗളേ ഭൂതതപനോടുപമണ്ഡല അത് വായിച്ചുള്ളവർക്കറിയാം താടങ്കയുഗളേ ഭൂത തപനോടുപമണ്ഡല താടങ്കയുഗങ്ങളായി തീർന്നു രണ്ട് കുണ്ടലങ്ങളായി തീർന്നു തപന ഉടുപമണ്ഡല ദ തപനൻ സൂര്യൻ ഉടുപം ചന്ദ്രൻ അപ്പൻ ചന്ദ്രനും സൂര്യനും നിന്റെ
താടങ്കങ്ങളായി പരിണമിച്ചിരിക്കുന്നത് കൊണ്ട് അവയ്ക്ക് നശിക്കാൻ പറ്റില്ലല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ ഭർത്താക്കന്മാരെ മരിച്ചാൽ പിന്നെ കുണ്ഡലങ്ങൾ അണിയില്ല എന്നാണ്. കുണ്ഡലങ്ങൾ ഊരിക്കളയും. നിന്റെ ഈ കുണ്ഡലങ്ങൾ നശിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പരമേശ്വരൻ നാശം ഉണ്ടാവാത്തത്. പരമേശ്വരൻ നാശം ഉണ്ടായാൽ ഈ കുണ്ഡലം രണ്ടും പോവല്ലോ. അത് പോവാതിരിക്കുന്നത് നിന്റെ കുണ്ഡലത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് ശിവന് മരിക്കാത്തത് എന്നർത്ഥം. അത്രയ്ക്ക് മഹാത്മ്യമുള്ള രണ്ട് കുണ്ഡലങ്ങൾ ആരാണ്? തപന ഉടുപമണ്ഡലങ്ങളാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിന്റെ ഭർത്താവായി തീർന്നിരിക്കുന്ന പരമശിവന് അന്തിമമുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സുധാമപ്യാസ്വദ്യ പ്രതിഭേജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധിശതമഖാഖ്യാതിവിഷദ കരാളം യത്ക്ഷേളം കബളിതവതക്കാലകലന ന സംഭ്രോസ്തന്നോദം തവ ജനനി താടങ്കമഹിമാം. 28-ാമത് ശ്ലോകത്തിൽ നമുക്ക് ഉപസംഹരിക്കാം. നമ്മൾ സമയം കഴിഞ്ഞ് 5 മിനിറ്റുകളായി. അടുത്ത ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. ഈ പരാശക്തിയുടെ ഏറ്റവും വലിയ ബ്രഹ്മസ്വരൂപമായ ശിവന്റെയും ശക്തിയുടെയും സ്വരൂപത്തെ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഇവിടെ വർണ്ണിച്ചത്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ്, ശിവശക്തിയുടെ മേളനമാണ് ഈ കർണാഭരണത്തിന് മഹത്വം എന്ന് കാണിച്ചുകൊണ്ട് ആ പരാശക്തിയുടെയും പരമശിവന്റെയും ദൃഢമായ ബന്ധത്തെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്പസമയം അനുവദിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ആവാം. നന്ദി. നമസ്തേ സാർ. ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം സംശയത്തിന്.